വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ഹലോ, ആര്? കുസേന. ആ അതെ, ആരാണ്? അതൊരാള് വിളിച്ചാണ്. പേര് പറയൂ. പേര് ഉസ്മാൻ. ഉസ്മാൻ, ഉസ്മാൻ അല്ലല്ലോ ട്രൂ കോളറിൽ കാണിച്ചത്. ഒരു മിനിറ്റ്. എന്താണ്? എന്താണ്? മുഹിയുദ്ദീനോ? മുഹിയുദ്ദീനോ? ആ. ഓ ശരി, ആയിക്കോട്ടെ, നുണ പറയൂ അല്ലേ. ആയിക്കോട്ടെ, പറയൂ. വേറെ നമ്പർ തന്നെ. ആയിക്കോട്ടെ, പേര് പറയും. അല്ല, നിങ്ങൾ എന്താ വിളിച്ചെന്ന് പറയും. ഞാന് നിങ്ങളൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഒന്ന് അറിയാൻ വിളിച്ചാണ്. എന്തറിയാൻ? നിങ്ങള് എക്സ് മുസ്ലിമാന്ന് പറഞ്ഞിട്ടേ കണ്ടപ്പോ അങ്ങനെ കുറെ അങ്ങനെ കേൾക്കാറുണ്ട്. നമ്പറിനെ കിട്ടി. സുഖാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാണോ? സുഖം, അത് വ്യക്തിപരമായിട്ട്. പിന്നെ പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രസ്ഥാനവും ഓരോ വിശ്വാസവും ആദർശമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോ എന്തായാലും കുഴപ്പം? അതിനെന്താ കുഴപ്പം? കുഴപ്പം പറഞ്ഞാല് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞല്ലേ, നിങ്ങള് ഈ മദർസ അല്ലാതെ കൂടുതൽ പഠിച്ചിട്ടുണ്ടാ? എന്ത് പഠിക്കണം? അതായത് മദ്രസ എന്നുള്ളത് പ്രാഥമിക ഒരു ഇതാണല്ലോ, ചികിത്സ മാതിരി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതല് ഹദീസുകള്. കൂടുതൽ എന്താ പഠിക്കേണ്ടത്? ഖുർആന്. കൂടുതൽ എന്താ പഠിക്കേണ്ടത്? ഖുർആന്, ഹദീസ്. എന്താണ് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്? ഖിയാസ്, തസവ്വുഫ് പറഞ്ഞിട്ടേ. അതെ, അതിൽ എന്താ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് പറയൂ. ഞാനും കുറെ പഠിച്ചാലാണ് അറബി കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ, അതിന് അപ്പൊ അതിലിപ്പോ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാത്ത വിഷയങ്ങൾ ഇല്ല. ഞാൻ നിങ്ങൾ എന്ത് വേണമെന്നല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വിമർശിക്കുമ്പോഴേ നമുക്ക് നിങ്ങള് കൂടുതൽ അറബി ഗ്രന്ഥങ്ങളുമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പരിഭാഷ വായിച്ചാണ്. അപ്പൊ അറബി അറിഞ്ഞാലേ ഇതൊക്കെ ശരിയോ? അറബി അറിഞ്ഞാൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ആ, പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ലോ. ഇസ്ലാം പറയുന്ന അങ്ങനെയല്ലോ. ഖുർആനില്, ഖുർആനില് ഖുർആൻ ഒരുപാട് തഫ്സീറുകൾ ഉണ്ടല്ലോ, വ്യാഖ്യാനങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രന്ഥമാണ്. അപ്പൊ അതാ പറഞ്ഞേ. അപ്പൊ പടച്ചവൻ പറയുന്നു ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ പറയുന്നു വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഇതിലെ അതെ, നമ്മളേ ഒരു വിഷയം ആയത്ത് പറഞ്ഞാല് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, അല്ലാഹു പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുമല്ലോ, അതല്ല പ്രശ്നം. വ്യാഖ്യാനം കൊടുക്കുമ്പോ, വ്യാഖ്യാനം കൊടുക്കുമ്പോ എളുപ്പം എന്ന് പറഞ്ഞ സാധനം അത് എളുപ്പമല്ല എന്നാവുന്ന എങ്ങനെയാണ്? അത് എന്ത് തരം വ്യാഖ്യാനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ ഈ അത് ചില തന്ത്രങ്ങളുണ്ട്, ഖുർആൻ ഒരുപാട് ഇതുണ്ട്. ഉദാഹരണം പറഞ്ഞ ഈ മന്ദിക്ക് എന്ന് പറയും, തർക്കശാസ്ത്രം എന്ന് പറയും, തർക്കശാസ്ത്രം. അപ്പൊ ഖുർആൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി തർക്കശാസ്ത്രവും പഠിക്കണോ? അതുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്തൊക്കെ അറിയണം അത് നിങ്ങൾ പറയും. ആദ്യമായിട്ട് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന, അത് കലിമ അത് കീവേർഡ് ആണ് അല്ല ഞാൻ ചോദിച്ചത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, കടന്നു വരുന്നതിന് എന്ത് ചെയ്യണം അല്ല ഞാൻ ചോദിച്ചത്. കടന്നു വരാൻ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയും. ആദ്യം എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് പിന്നെ പ്രാഥമിക വിജ്ഞാനം പഠിക്കണം. അല്ല, ഒരാളിപ്പോ ഒരാള് ഇപ്പൊ നിങ്ങൾ മതം, നിങ്ങൾ പ്രധാന, നിങ്ങൾ ഈ പ്രബോധനം നടത്തുമ്പോ ഒരാൾക്ക് ഇസ്ലാമിനോട് ആകർഷ്ടത തോന്നുകയാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ? അവന്റെ കർമ്മങ്ങള് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെന്ന്, കടന്നു വരാൻ എന്ത് വേണമെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് അതായത് പാരമ്പര്യമായിട്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ പറ്റിയാണ് പറഞ്ഞത്. ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരണം, അതയാള് കലിമ ചൊല്ല. കലിമ ചൊല്ലണത് പോട്ടെ, അതിന് മുന്നേ ഇതിലേക്ക് വരുമ്പോ എന്താണ് കണ്ടു മനസ്സിലാക്കേണ്ടത്? അത് അയാൾക്ക് മനസ്സിലായെങ്കിൽ അയാള് വരിക. എന്ത് മനസ്സിലാവും? എന്താ മനസ്സിലാവുക?
ഉദാഹരണം പറഞ്ഞാല് മൂത്രമൊഴിച്ച കഴുകണം, അത് നമുക്ക് അതിന് തെളിവുകളൊന്നും വേണ്ട. ഒരു കപ്പ് ഒരു ചിരട്ടയില് ചിരട്ടയുടെ പകുതി, അതായത് ഒരു ഒരു ചിരട്ടയുടെ ചിരട്ട പകുതി കൂട്ടില്ലേ, അതിന്റെ അകത്ത് പച്ച വെള്ളം വെച്ചു, വേറെ ചിരട്ടയില് മൂത്രം വെച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് വെച്ചു, നാളെ 10 മണിക്ക് പോയി കഴിഞ്ഞാല് ആ മൂത്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഈ വെള്ളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ നമ്മള് ഹൈന്ദവർ നമ്മൾ ആക്ഷേപിക്കില്ല, അവര് മൂത്രമൊഴിച്ച കഴുകണില്ല, ഹിന്ദുക്കളൊന്നും മൂത്രമൊഴിച്ച കഴുകാറില്ല. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. അല്ല, ഡോക്ടർമാരൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ പല പ്രബോധനങ്ങൾ നടത്തുന്നു, പ്രവർത്തനം. അപ്പൊ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് മൂത്രമൊഴിച്ച കഴുകാതെ നടക്കുന്ന ഒരു ഹിന്ദു, ഓക്കെ, നിങ്ങളുടെ ഭാഷയില്, അപ്പൊ അയാള് മനസ്സിലാക്കാണ് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണല്ലേ, ഇസ്ലാമിൽ മൂത്രമൊഴിച്ചാ കഴുകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലേ. ശരി ശരി ശരി, മനസ്സിലായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറയട്ടെ, പറയാൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഒരാള് ഹിന്ദു അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ഇതുപോലെ മൂത്രമൊഴിച്ച കഴുകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്, അതുകൊണ്ട് ഈ മതം ശരിയാണ് എന്ന് വിചാരിച്ച അയാൾ കലിമ ചൊല്ലുന്നു. എക്സാമ്പിൾ എടുക്കാണ്, ഓക്കെ, നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ ആണല്ലോ, ഞാനല്ലല്ലോ പറഞ്ഞത്. ഓക്കെ കേൾക്കൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഉദാഹരണം ഇതാണ്, മൂത്രമൊഴിച്ച കഴുകണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, അത് ഒരു വലിയ സംഭവമാണ്, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ട് അയാള് ശ്രീകൃഷ്ണനെയും വിഷ്ണുവിനെയും ഒക്കെ വിട്ടിട്ട് നേരെ കലിമ ചൊല്ലി അള്ളാഹുവിന്റെ കൂടെ കൂടുന്നു. ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതില്ല, ഞാനിപ്പോ ഒരു ഹൈന്ദവന് മൂത്രമൊഴിച്ച കഴുകാണെങ്കിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് അവനെ ഇസ്ലാം സ്വീകരിക്കാൻ അതൊരു കാരണം പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോ അത് മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, ഒരു കാരണം എടുക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. ഞാനേ നിങ്ങൾ ഇത് ആദ്യം തീർക്കും, എന്നിട്ട് അടുത്തേക്ക് ചാടാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിൽ 100,000 ക്വാളിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതിൽ ഒരു ക്വാളിറ്റി ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്, ഓക്കെ, ഇൻഫിനിറ്റി ആണ് തന്നെ കൂട്ടുക. അതിൽ ഒരെണ്ണമാണല്ലോ മൂത്രമൊഴിച്ച കഴുകല്, അത് കഴുകാത്ത ആളുകളാണല്ലോ ഇവിടുത്തെ ഹിന്ദുക്കള്. ഹിന്ദുക്കൾ എന്നൊക്കെ മറ്റുള്ള ആളുകള്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? പറഞ്ഞട്ടാ, അങ്ങനെയാണ്, അത് നിർബന്ധിപ്പിക്കുന്നില്ല. കാഫിറുകൾ അങ്ങനെ പറഞ്ഞു, നമ്മളേ ഒരു മതത്തിന് പോയി അന്യായമായിട്ട് നമ്മൾ എതിർക്കാൻ തയ്യാറില്ല. അതാ ഞാൻ ചോദിച്ചത്, അപ്പൊ കാഫിറായിട്ടുള്ള ആള് മൂത്രം ഒഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അയാളെ വഴിക്ക് അങ്ങ് വിടുവോ? അയാളിപ്പോ ഒരു ഇതൊക്കെ ഒരു നല്ല കാര്യമാണെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ വഴിക്കങ്ങ് വിട്ടാ പോരെ? അയാളുടെ വഴിക്കങ്ങ് വിട്ടാ പോരെ? അപ്പൊ ഞാൻ ചോദിച്ചു വന്നതല്ല, നിങ്ങൾ നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നു. നമ്മൾ ചോദിച്ചു വന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇസ്ലാമിലെ ഒരു അടിപൊളിയാണ് എന്ന് തോന്നുന്ന ഒരു സംഗതി കണ്ടിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം, ഇതല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയാണെന്ന് തോന്നിക്കുന്ന ഇസ്ലാമിലെ ഒരു ആംഗിൾ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം, ഉറപ്പാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിലേക്ക് പുറത്തുനിന്ന് പുറത്തേക്ക് പോവാൻ ഇസ്ലാമിന്ന് ഇതേപോലെ ഇസ്ലാമിൽ ഒരു മണ്ടത്തരം കണ്ടാ പോരെ, ഒരു തെറ്റായ കാര്യം കണ്ടാ പോരെ? മൂത്രമൊഴിച്ച് കഴുകാത്തല്ല, ഇസ്ലാമിൽ അടിമയെ വെക്കാൻ പറയുന്നു, ഭാര്യയെ തല്ലാൻ പറയുന്നു, ഇതുപോലെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി അടിമകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു, അതേപോലെ കൊള്ളയടിക്കാൻ പ്രേരിപ്പിക്കുന്നു, ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങള്, പിന്നെ മറ്റു പല അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും അശാസ്ത്രീയമായ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നതിൽ ഒരെണ്ണം കണ്ടാ പോരെ നമുക്ക് അതിൽ നിന്ന് പോവാൻ? അത് പറയുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് അറബി മുഴുവൻ പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഊളത്തരമാണെന്നേ ഞാൻ പറയൂ. അത് നിങ്ങൾ പടച്ചോനെ കളിയാക്കണ പരിപാടി. ഇസ്ലാം എന്ന് കരുതിട്ടേ നമ്മളെ മേലിക്കണ്ട് വേദന കൊണ്ട് കുറെ കൊള്ളുമ്പോ നമ്മൾ പ്രതികരിക്കും, നമ്മുടെ ശരീരം മാറും എന്ന് വെച്ചാ അത് അങ്ങനെ തന്നെയല്ലേ? എന്ന് വെച്ചാ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു പിതാവ് മകൻ എന്ത് ചെയ്യും, കൊറേ അങ്ങോട്ട് ശകാരിച്ചു, കൊറേ കണ്ട് കെട്ടു, ഒന്നിനോളം എന്ത് ചെയ്യും, തിരിച്ചു വല്ലതും പറയൂലെ തല്ലാൻ തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞേ? നിങ്ങൾ തല്ലാൻ തോന്നുന്നില്ല പിന്നെ നിങ്ങള് എന്ത് ചെയ്യാ, ഇസ്ലാം എന്ന് പോയി കഴിഞ്ഞാല് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. നിങ്ങൾ ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യുമ്പോ ഞാൻ ഇസ്ലാമിലെ നെഗറ്റീവ് വശം പറഞ്ഞിരിക്കും, അതിൽ ഒരു സംശയവും ഇല്ല.
അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറി നിന്ന് കരയുക. കാരണം നിങ്ങൾക്ക് 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 ആർട്ടിക്കിൾ 25 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു വെച്ച് മതം പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഉള്ളത് പോലെ എനിക്ക് ഞാൻ പറയുന്ന കാര്യം പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഇതേ ആർട്ടിക്കിൾ 25 ഉണ്ട്, ആർട്ടിക്കിൾ 19 ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഞാനൊരു കാര്യം പറ്റേ, ഓരോരുത്തർക്ക് ഓരോ മതപ്രകാരം ജീവിക്കാനും അതനുസരിച്ച് പ്രചരിപ്പിക്കാനും തയ്യാറുണ്ട് എന്ന് കരുതിയിട്ട് നമ്മള് അതിന്റെ ഉന്നത നേതാക്കന്മാരൊക്കെ നമ്മൾ അന്ധമായിട്ട് വിമർശിക്കുമ്പോൾ ചിലപ്പോ അന്ധമായിട്ടല്ലോ. മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ്, സ്വതന്ത്ര ഇന്ത്യയിൽ മുഴുവൻ തെണ്ടികളാണ്, അമ്മയും പെങ്ങളും ബോധിക്കുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കും ഇസ്ലാമിലെ ഈ മുഹമ്മദ്, ഇസ്ലാമിലെ മുഹമ്മദ് നബി ഇത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ള ആളാണോ എന്ന് നമ്മൾ അന്വേഷിക്കും, അത് പുറത്ത് പറയും. അപ്പൊ നമുക്ക് അറിയാം മുഹമ്മദ് നബി പെണ്ണുപിടിയനായിരുന്നു, ബലാത്സംഗിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും, നമ്മളത് പച്ചയ്ക്ക് പറയും. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്? ഇതിന് ഉദാഹരണം പറ്റേക്കാ, എന്റെ ഒരു പിതാവ് കുട്ടികളെ വളരെ മോശക്കാരനാണ്, ആ പിതാവിന് എന്ത് ചെയ്തു, ജനമധ്യത്തിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടൊരു ചെറുപ്പക്കാരൻ അടുത്തേറി പറഞ്ഞു അടിച്ചു. ഒരു മകനാണെങ്കിൽ അവനക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അവനെ തിരിച്ച് പ്രതികരിക്കും. അതേമാതിരിയാണ്. ഹലോ, കേക്കാം നിങ്ങൾ പറഞ്ഞോളൂ. തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത ഒരു നേതാവ് ലോകത്തുണ്ടാവൂല. മുഹമ്മദ് നബിക്ക് ഉണ്ടോ തെറ്റുകുറ്റങ്ങൾ? ഉണ്ടായിരിക്കാം, ഞാൻ പറഞ്ഞു അതിന്റെ പ്രമാണങ്ങൾ നോക്കണം, മുഹമ്മദ് നബിക്ക് അപ്പൊ തെറ്റുകുറ്റങ്ങൾ ഉണ്ട്? വെറും അറബി മലയാളം. മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞാൽ അതിന് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാന്ന് പറയൂ ചാടല്ലേ. മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളാണോ അല്ലേ? ഞങ്ങളെ വിശ്വാസം ഞങ്ങളെ എന്താക്കാണ്, അവര് തെറ്റ് ചെയ്യാത്ത ആളുകളാണ് പ്രവാചകന്മാരെ പറ്റി വിശ്വസിക്കുന്നതാണ്. നമ്മൾ അന്വേഷിക്കുമല്ലോ. നിങ്ങൾ ഒരു തെറ്റുപറ്റും ഒരു ഒന്നും ചെയ്യാത്ത ഒരാളാണ് മുഹമ്മദ് നബി എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറയുമ്പോൾ ഈ നന്മകൾ മുഴുവൻ ഇസ്ലാമിൽ നിന്നാണ്, അതിന്റെ ഒക്കെ മാതൃമ ഉത്തമമായ ഉസ്വത്തുൻ ഹസനയാണ് മുഹമ്മദ് നബി എന്ന് പറയുമ്പോ മുഹമ്മദ് നബിയുടെ തെണ്ടിത്തങ്ങൾ നമ്മൾ വെളിച്ചത്തിടും. നമുക്കെന്താണ്, എനിക്കത് ബാധകമാണ്. നിങ്ങൾക്ക് ബാധകമില്ലെങ്കിൽ നിങ്ങൾ ആ വഴി കൂടെ അങ്ങ് പോയിക്കോളൂ. ആരെങ്കിലും വിളിച്ചോ ഇല്ലല്ലോ. ഞാൻ മറുപടി പറയുന്നത് മറുപടി അർഹിക്കുന്ന ആളുകൾക്കാണ്. നിങ്ങൾക്കത് ബാധകമല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാലോ. പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? ഹലോ, ചേരാക്രമത്തെ പറ്റിയിട്ട് എന്റെ ബുദ്ധിയും എന്റെ യുക്തിയും അത് വേണമെന്ന് അഭിപ്രായക്കാരനാണ്. എന്നെ ഉദാഹരണം പറഞ്ഞട്ടെ, ഇപ്പൊ നമ്മൾ സ്ത്രീയുടെയും വേണോ പുരുഷന്റെയും വേണോ, അങ്ങനെയാണോ ഇത് പറഞ്ഞേക്ക്? ഇത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വേണമെന്നാണോ, സ്ത്രീയുടെയും പുരുഷന്റെയും ചേരാക്രമം വേണമെന്നാണോ അല്ലെന്നാണോ? വേണമെന്നാണ്. സ്ത്രീയുടെയും സ്ത്രീയുടെയും വേണമെന്നാണ് നമ്മളെ ഫിഖ്ഹിൽ പറയുന്നത്. സ്ത്രീയുടെ ജലകർമ്മം ഉണ്ട് അതായത് ഈ മൂത്രം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദുർഗന്ധ സാധനമാണ്. അപ്പൊ സ്ത്രീയുടെ ജലകർമ്മം എങ്ങനെയാണ് ഒന്ന് പറഞ്ഞുതരോ, പഠിപ്പിച്ചുതരോ? അത് അതിന്റെ മുകളിൽ കന്ത്, കന്ത് നീക്കുക, കന്ത് മുറിച്ച് കളയാ. മതി, അതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ ജലകർമ്മം. അതേത് കിതാബിലെ കൃത്യമായിട്ട് പറയുന്ന അത് തൊഴ്ഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്. ഇബ്നു ഹജറിന്റെ 10 വാളിയാണ്. ഒരു വാളി എന്ന് പറഞ്ഞാല് ഒരു 1500 പേജ് ഉണ്ടാവും. ഒരു 1.5 ചാണ് വീതി, 2-3 ചാണ് നിങ്ങളുണ്ടാവും. അങ്ങനത്തെ 10 വാളിയുണ്ട്. നിങ്ങൾ ഏത് മർക്കസിലാ അതില് പറയും? നിങ്ങൾ ഏത് മർക്കസിലാ ജോലി? ഞാനും അറിയാം. ഞാനത് എനിക്ക് വേണ്ടിട്ടല്ല, ഈ സ്ത്രീകൾക്ക് ചേലാകർമ്മം ഉണ്ടെന്ന് പറയുമ്പോ വിശ്വസിക്കാത്ത വിശ്വാസികളുണ്ട്, അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഏതായാലും ഒരു മിനിറ്റ്, അപ്പൊ ഏതായാലും ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിട്ട് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ ജലാകർമ്മത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെപ്പോ നമ്മൾ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, കാര്യങ്ങൾ വളരെ വിശദമായി. എനിക്ക് രാത്രി തന്നെ പണ്ട് ഈ ആരിഫ് ഹുസൈന്റെ പരിപാടിയൊക്കെ അല്ല പരിപാടി. അൽഫഹം എന്തില്ല, നമ്മളൊരു ഫാനാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ പരിഹാസമായി പറയണ്ടല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനൽ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അടിപൊളി. ബെൽബട്ടൺ അമർത്തിട്ടുണ്ടോ? എനിക്ക് ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങൾ എന്റെ യുക്തിക്ക് യോജിക്കുന്ന കാര്യങ്ങളുണ്ട് ഉസ്താദ്. ഒരു മിനിറ്റ്, ബെൽബട്ടൺ അമർത്തിട്ടുണ്ടോ? ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അടുത്ത ചേലാക്രമം എന്ന് പറഞ്ഞാലേ, ഈ ചേലാക്രമം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സഞ്ചി, ഈ സഞ്ചിയുടെ ചുറ്റുഭാഗത്ത് തിരകി വെച്ചിരിക്കണം, തിരികിറ്റിങ് വെച്ചിരിക്കണം, ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുക ഷർട്ടിന്റെ കൈ വെക്കും പോലെ.
എന്നിട്ട് നമ്മൾ അതിൽ ഐഡി ഉണ്ടെങ്കിൽ ഈ ഐഡി കൊട്ടി കഴിഞ്ഞാൽ ശരിക്കും പുറത്തേക്ക് ചാടില്ല, അവിടെ തങ്ങി നിൽക്കും. അതേമാതിരിയാണ് ഈ മൂത്രം ഒഴിച്ച ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിലും വീണ്ടും മൂത്രത്തിൽ ഇതുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കണല്ലേ, അത് മെഡിക്കൽ സയൻസ് ആണ്, നിങ്ങളുടെ ഡോക്ടർ സയൻസ് ഒന്നും അല്ല, അതൊക്കെ നിങ്ങളുടെ അന്ധവിശ്വാസമാണ്. മെഡിക്കൽ സയൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല. മെഡിക്കൽ സയൻസ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ രാവിലെ എഴുന്നിട്ട് പല്ല് വെച്ചോ, അപ്പൊ നിങ്ങൾ പറഞ്ഞ നഖം വെട്ടലും പല്ല് വെട്ടലും ഒന്നുമല്ല ഞാൻ അതൊന്നും അല്ല പറയുന്നത്. നഖം എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ വെട്ടിയില്ലെങ്കിലും താനെ പൊഴിഞ്ഞു പോകുന്ന സാധനമാണ്. മുടി എന്ന് പറയുന്ന സാധനവും അത് നിങ്ങൾ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, അത് നിങ്ങൾ അത് വളരാൻ വിട്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കാണാം. അത് തന്നെ തനിയെ ഒടിഞ്ഞു പൊട്ടി പോകുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്ന ചേലാകർമ്മം ചെയ്ത് നീക്കുന്ന ഈ തൊലി എന്ന് പറയുന്ന സാധനം അങ്ങനെ പൊഴിഞ്ഞു വന്ന സാധനമല്ല. അത് ഒരു കൃത്യമായ ഒരു ഫിസിയോളജിക്കൽ, ഒരു അനാറ്റമിക്കൽ ഫംഗ്ഷൻ ഉള്ള, ഒരു സെക്ഷുവൽ ഫംഗ്ഷൻ ഉള്ള സാധനമാണ്. അതാണ് നിങ്ങൾ മുറിച്ചു കളയുന്നത്. ഇനി നിങ്ങൾ പറയുന്നു, ഒരു മിനിറ്റ് കേൾക്കും. അപ്പോ നിങ്ങൾ ഈ പറയുന്ന സാധനം ഗുണം എന്നൊക്കെ പറയുന്ന സാധനം, ഈ ലോകത്ത് എത്ര ശതമാനം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ആണുങ്ങളില്? ഒരു ചെറിയ ശതമാനം. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആകെ പ്രശ്നം പൊട്ടി വലിച്ച് നടക്കുകയാണെന്നാണോ? അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇത്രയും വലിയ കൂട്ടം ആളുകൾ, ഈ 10% താഴെയുള്ള ആണുങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ഈ ലോകത്ത്. അവര് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പറയുന്നത് ഇത് അണുക്കൾ ഉണ്ടാവും വലിയ പ്രശ്നമാവും എന്നൊക്കെയാണെങ്കിൽ ആദ്യം നിങ്ങൾ തല്ലിക്കൊഴിക്കേണ്ടത് നിങ്ങളെ വായിൽ കിടക്കുന്ന പല്ലാണ്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ഒരു സാധനമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്ലിനിക് ഏതാണ്? അത് ഈ ഡെന്റൽ ക്ലിനിക് ആണ്, ശുന്നാമണി ക്ലിനിക് അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷനും വരും. ഇനി ക്യാൻസർ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്ന ഒരു ഭാഗം ഏതാണ്? അത് നിങ്ങളെ അണ്ണാക്കാണ്. നിങ്ങളുടെ മറ്റേ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെർവിക്സ് അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റ്, ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾ മുറിച്ചു കളയേണ്ടി വരിക. അപ്പോ ഇതുപോലെയുള്ള ഓഞ്ഞ കാരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പടച്ചവനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്രയും കിതാബൊക്കെ വായിച്ചിട്ടുള്ള ആളല്ലേ? മുഹമ്മദ് നബി നിങ്ങൾ പറയും മുഹമ്മദ് നബി ഇത് ചെയ്തിട്ടുണ്ടോ? ഈ പ്രസവത്തിൽ ചെയ്തു വരാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേരുണ്ട്. അതൊരു അസുഖമാണ്. അതറിയോ, ജന്മനാ ഇപ്പൊ മുഹമ്മദ് നബി ജനിച്ചു വീഴുമ്പോ പ്രാന്തനാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളത് പ്രാന്ത് സുന്നത്താണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതില്ല. അപ്പൊ ജന്മനാ ജനിച്ചു വീഴുമ്പോ സുന്നത്ത് ചെയ്തവനായി വരുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തിയ. നിങ്ങൾ മെഡിക്കൽ സയൻസിന്റെ കാര്യം പറഞ്ഞോട് ഞാൻ പറയാണ്, അത് അപ്പോസ്തിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഒരു കൺജനിറ്റൽ ആബ്സെൻസ് ഓഫ് പ്രൊഫ്യൂസ് എന്ന് പറയും. ഓക്കെ, അതൊരു അസുഖമാണ്. ആ അസുഖം നിങ്ങൾ സുന്നത്താക്കുന്ന എങ്ങനെയാ ശരിയാവുക? അപ്പൊ മുഹമ്മദ് നബിക്ക് പ്രാന്തായിട്ടാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാന്ത് ഇതുപോലെ സുന്നത്താണെന്ന് പറയോ? നിങ്ങൾ എന്ത് ലോജിക്കാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ ശുന്നാമണിയുടെ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. മുഹമ്മദ് നബിയുടെ ശുന്നാമണിയുടെ അസുഖം നിങ്ങൾക്ക് സുന്നത്തായിട്ട് കണക്കാക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രാന്ത് നിങ്ങൾക്ക് സുന്നത്താക്കാൻ പറ്റുന്നില്ല? അതെന്താ വ്യത്യാസം? രണ്ടും അസുഖം തന്നെ അല്ലേ? അല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ശുന്നാമണിക്ക് അസുഖമാണ് അപ്പോസ്തിയ എന്ന് പറയുന്ന അസുഖം. കൊണ്ട് ചികിത്സിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം നാട്ടുകാർ മുഴുവൻ സുന്നത്താണെന്ന് പറഞ്ഞ് ഇവിടെ ജനിക്കണം, ഇന്ന് ജനിക്കുന്ന ആൺകുട്ടിയുടെ ശുന്നാമണി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതാ ഞാൻ ചോദിച്ചത്. മുഹമ്മദ് നബിയുടെ ശുന്നാമണിയുടെ അസുഖം നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്കറിയാം. നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്കറിയാം. നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കാഴ്ചപ്പാടാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ, മുഹിയുദ്ദീനിസം നമുക്ക് വേണ്ട. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ നമ്മുടെ ഇസ്ലാമിൽ എന്ന് പറയുന്നു മുഹമ്മദ് നബി പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കാണ്. എന്റെ ബുദ്ധി നിങ്ങൾ ഉറച്ചു നിന്നോളൂ, പക്ഷെ കാലം അത് ചവറ്റുകൊള്ളി കൊട്ടയിൽ തള്ളും. അത് കുഴപ്പമില്ല. തെറ്റിയാണെങ്കിൽ ഒരു ബഹുമാനം. ഇപ്പൊ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും പറയുകയാണ് മുഹമ്മദ് നബി തെറ്റ് ചെയ്തു നിങ്ങൾ വീണ്ടും സമ്മതിക്കണം? മുഹമ്മദ് നബി തെറ്റ് ചെയ്തു എന്നാണോ നിങ്ങൾ സമ്മതിക്കുന്നത്? തെറ്റിയത് നമ്മൾ പ്രമാണങ്ങൾ ഫുള്ളായി നോക്കി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. മുഹമ്മദ് നബി തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ അപ്പൊ സംശയിക്കുന്നോ? മുഹമ്മദ് നബി സംശയിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച നമ്മുടെ വിശ്വാസം അല്ലാഹ് ഏറ്റവും വലിയ ആള്, പിന്നെ മുഹമ്മദ് നബിയാണ് നമ്മുടെ വിശ്വാസം. അതെ, മുഹമ്മദ് നബി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി തെറ്റ് ചെയ്തവനാണോ അല്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശരിക്ക് പ്രമാണങ്ങൾ നോക്കി ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നില്ല.
ഏയ് ഞാനേ കുറച്ച് തെറ്റുകളുണ്ടാവില്ലേ? ഒരുപാട് ഗ്രന്ഥങ്ങൾ, മുഹമ്മദ് നബി, മുഹമ്മദ് നബി തെറ്റ് ചെയ്തവനാണോ അല്ലേ? മുഹമ്മദ് നബി തെറ്റുകൾ ചെയ്തവനാണോ അല്ലേ? വിശ്വാസ പ്രകാരം ഞാൻ അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് സമ്മതിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രമാണങ്ങൾ നോക്കിയിട്ട് പറയുള്ളൂ. എന്ത് എന്താണ് നിങ്ങൾ നിങ്ങൾ എന്താ സമ്മതിച്ചത്? നിങ്ങൾ എന്താ സമ്മതിച്ചത്? എന്ത്, മുഹമ്മദ് നബി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലാന്നോ? ഞാൻ അങ്ങനെ പഠിച്ചതാണ്, തെറ്റ് ചെയ്യാത്ത ആളാണ്, പിന്നെ പ്രമാണങ്ങൾ ഒരുപാട് വിഷയം. അതായത് മുഹമ്മദ് നബി തെറ്റ് ചെയ്യാത്തവനാണ്, മുഹമ്മദ് നബി മാതൃകയാണ്. ഈ ലോകത്ത് വേറെ ഏത് നേതാവിനെയാണ് അതേപോലെ നിങ്ങൾ കരുതിക്കോളമെന്നൊരു നിയമമായിട്ട് പഠിപ്പിക്കുന്നത്? പിണറായി വിജയൻ അങ്ങനെ കരുതണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ തെറ്റ് ചെയ്യാത്തവനാണ്, പിണറായി വിജയനെ ഉസ്വത്തുൽ ഹസന എന്ന് കാണണം എന്ന് എവിടെ എഴുതി വെച്ചിരിക്കണേ? അത് കാണുന്നത് നമ്മള് തെറ്റ് ചെയ്ത് നിങ്ങൾ ഗ്രന്ഥങ്ങളാണ് കൂടുതൽ പ്രമാണങ്ങൾ. ഗാന്ധിജി അങ്ങനെയാണോ? ഗാന്ധിജി ഉസ്വത്തുൽ ഹസനയാണോ? ചിലപ്പോ അതിന്റെ ആളുകൾ പറയണ്ടായിരിക്കും നമ്മള് അദ്ദേഹം പറയൂ. അങ്ങനെ പറയുന്നുണ്ടോ അല്ലേ? അങ്ങനെ പറയുന്നുണ്ടോ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ ചോദിച്ച ഉത്തരം ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിച്ചേ കേൾക്കും, അതിന്റെ ഉത്തരവി പറയുന്നത്, അതിന്റെ ഉത്തരവി പറയുന്നത്, ഇവിടെ ഒരു പിതാവും ഞാൻ ഇവിടുത്തെ ലോകത്തേക്കുള്ള മാതൃകയാണ് ഉസ്വത്തുൽ ഹസനയാണ് അവകാശപ്പെടുന്നില്ല, എക്സെപ്റ്റ് ഈ മുഹമ്മദ്. ഓക്കെ, അത് അവകാശപ്പെടുന്നത് മുഹമ്മദ് നബിയാണ്. ആ അവകാശവാദത്തിന്റെ പുറത്ത് ബാക്കിയുള്ള ആളുകളെ ഇവിടെ കൊച്ചാക്കുന്നതും ബാക്കിയുള്ള ആളുകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നതും മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി എയറിൽ കയറുന്നത്, അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ലീലാവിലാസങ്ങൾ ഇവിടെ നാട്ടിൽ പാട്ടാകുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ എന്താ വിഷയം അറിയോ? ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യും. ആരും ചെയ്യാൻ പോകുന്നില്ല. ഭരണഘടനയെ വിമർശിക്കരുത് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനയിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി തന്നെ. നിങ്ങൾ തെറ്റായ കാര്യം പറഞ്ഞു പോകരുത്. ഭരണഘടന ഇവിടെ തിരുത്തി അതിനകത്ത് ഭേദഗതികൾ നടത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ അത് വെച്ചിട്ട് കാടടച്ച് വെടി വെട്ടാനൊന്നും നോക്കണ്ട. ഓക്കെ, കാടടച്ച് വെടി വെക്കാൻ നോക്കണ്ട. ഭരണഘടന വേറെയാണ്. ഇതൊക്കെ റെക്കോർഡറാണ്, യൂട്യൂബിൽ വരും. ഇനി എന്തെങ്കിലും പറയണ്ടോ മണ്ടത്തരം? രണ്ട് വിഷയം പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ മണ്ടത്തരം? ഒന്ന് മൂത്രച്ച് കഴുകിനെ പറ്റിട്ട്, ഹിന്ദുക്കളൊക്കെ മുള്ളിയെ കഴുകാത്തവരാണെന്നുള്ളതിനെ പറ്റി, വിശ്വാസ നേതാക്കന്മാരെ പറ്റിട്ട് അന്യമായിട്ട് ഇങ്ങനെ കാട് കയറി, അത് പറയും. റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനം അർഹിക്കുന്നവർക്ക് കൊടുക്കും. ഉസ്വത്തുൽ ഹസനയാണെന്ന് പറഞ്ഞിട്ട് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതെന്റെ വിഷയമല്ല, അത് ലിയാഖത്തിലെ രീതിയാണ്. എന്റെ രീതി ഇങ്ങനെയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് പിന്നെ പ്രത്യാഘാതം കണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും. എന്താണ് ആ പ്രത്യാഘാതങ്ങൾ? എന്താ ഭീഷണിയാണ്? ഞാൻ മാത്രമല്ല പലരും കേൾക്കുന്നു. സമാധാന മതത്തിന്റെ ആളുകളല്ലേ നിങ്ങൾ? കൺട്രോൾ ചെയ്യൂ. എന്താ കൺട്രോൾ? സമാധാന മതത്തിന്റെ കൺട്രോൾ പോയോ? ഒരാളെ മുഖത്തേക്ക് പത്തോട്ട് അടിക്കുമ്പോഴേ ഓർക്കും പ്രഷർ വരും. സമാധാന മതത്തിന്റെ കൺട്രോൾ പോയോ? അപ്പൊ സമാധാന മതല്ലേ നിങ്ങൾ കൺട്രോൾ ചെയ്യൂ. പണ്ടൊരാള് ജോലിക്ക് പോയേ. നിങ്ങൾ സമാധാന മതത്തിന്റെ ആളുകളല്ലേ? സമാധാന മതത്തിന്റെ ആളുകളല്ലേ എന്ന് പറയുന്നേ? ഈ മുഹമ്മദ് നബി സഹനത്തിന്റെ മാതൃകയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്തിനാ ഈ പ്രഷർ പോണത്? അതായത് ക്ഷമിക്കാന്നൊരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞ പ്രതികരിക്കും. മുഹമ്മദ് നബി പറഞ്ഞത് എന്താണ്? പറഞ്ഞിരിക്കുന്നത് ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. നിങ്ങൾ ക്ഷമിക്കൂ. എന്താ ക്ഷമ കൈയില് പോവും? ക്ഷമ കൈക്കൊള്ള. നിങ്ങൾ എന്താണോ ഇവിടെ ഇന്ത്യൻ ഭരണഘടന, ഇവിടെ എന്താണോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് അതന്നെ ഞാനും ചെയ്യുന്നുള്ളു. ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 19 ഫ്രീ സ്പീച്ച്, എനിക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള ആ വകുപ്പ്. ഞാൻ പറഞ്ഞത് നിന്ദ്യ ഒന്നുമല്ല, ഉള്ള കാര്യം ഞാൻ പച്ച മലയാളത്തിൽ പറയും. നിങ്ങളെ മാതിരി അതിനകത്ത് വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ഡെക്കറേഷൻ വെച്ചിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്യാറില്ല. അതിന് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്ന് അതിന് വേണ്ട പരിഹാര ക്രിയകൾ നിങ്ങൾ ചെയ്യുക സമാധാനപരമായിട്ട്. അതാ വേണ്ടത്. ഇനി എന്താ പറയാനുള്ളത്? ഓക്കെ, കഴിഞ്ഞില്ലേ കഥ? ഓക്കെ, അസ്സലാമലൈക്കും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.